ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കണമെങ്കിലും അതിന്റെ അവസാന വാക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് തന്നെയാണ് അദ്ദേഹം പറയുന്നതിനനുസരിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയ നടപടികൾ പൂർത്തിയാക്കുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല ജനങ്ങൾ പോലും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ അധികാരം രാഷ്ട്രീയ പാർട്ടി കൽപ്പിച്ചു നൽകിയിരിക്കുകയാണ് അങ്ങനെയിരിക്കെ മുഖ്യമന്ത്രിയെ മറ്റു മന്ത്രിമാർ പ്രതിരോധിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് രംഗത്തെത്തി സാധാരണഗതിയിലാണെങ്കിൽ സഹമന്ത്രിമാരെ വിമർശിക്കുന്നത് അച്ചടക്ക ലംഘനമായി കാണുന്ന പാർട്ടിയാണ് സിപിഎം അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ സ്വീകരിക്കുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയോ അച്ചടക്ക നടപടി എടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഇവിടെ കാര്യം അല്പം വ്യത്യസ്തമാണ് മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും റിയാസിന്റെ ലക്ഷ്യം എന്തിനേക്കാണെന്ന ചോദ്യവും സജീവമായി തന്നെ ഉയരുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിസ്ഥാനം നേടിയതു മുതലുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ മുതിർന്നവരെ വെട്ടി മുൻനിരയിലേക്ക് വരുന്നതാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും പാർട്ടി നിലപാടുകളിലുമൊക്കെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്റേതായ സ്ഥാനവും അഭിപ്രായവും തുറന്നടിച്ചിട്ടുണ്ട് ഫലത്തിൽ റിയാസിന്റെ വിമർശനം കുറുക്കി കൊണ്ടുവന്ന് തന്നെ വിലയിരുത്തുമ്പോഴും പാർട്ടി മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കൂടുതലായി രംഗത്തിറങ്ങും എന്നതും ഉറപ്പായ കാര്യമാണ് AI ക്യാമറ ഉൾപ്പെടെയുള്ള വിവാദത്തിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന വ്യക്തി മുഖ്യമന്ത്രി തന്നെയായിരുന്നു പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളിൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക എന്ന ഗൂഢ ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് VD സതീശനും ചെന്നിത്തലയും നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയപ്പോഴും കാര്യമായ പ്രതിരോധം സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോരുത്തർക്കും ഉടൻ മറുപടി പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് ഇല്ലെന്നിരിക്കെ അത് നിർവഹിക്കേണ്ടത് പാർട്ടി നേതൃത്വമോ മന്ത്രിമാരോ ആണ് എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ സജീവമായിരുന്ന കാലത്ത് ഇതുപോലെ നിരന്തരം മാധ്യമങ്ങളെ MV ഗോവിന്ദൻ അഭിമുഖീകരിക്കാറില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഒന്നാം പിണറായി സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ മുതിർന്ന മന്ത്രിമാർ രംഗത്തെത്തിയിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ അതും വെള്ളത്തിൽ വരച്ച വര തന്നെയാണ് മന്ത്രിമാർ കൂടുതലും വകുപ്പുകളെ കുറിച്ചും അവരുടെ ഉത്തരവാദിത്വങ്ങളും മാത്രം ശ്രദ്ധിക്കുമ്പോൾ P രാജീവും PA മുഹമ്മദ് റിയാസുമാണ് പൊതു രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അല്പമെങ്കിലും മുതിരുന്നത് റോഡിലെ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം തലങ്ങും വിലങ്ങും പ്രഹരിച്ചപ്പോൾ മന്ത്രിമാരുടെ നിശബ്ദതയ്ക്കെതിരെയുള്ള വികാരം സിപിഎമ്മിൽ ശക്തവുമാണ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയാൽ സ്വന്തം പ്രതിച്ഛായ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് കൂടുതലും മന്ത്രിമാർക്ക് പിണറായിക്ക് പിന്നിൽ അണിനിരക്കുന്നവരെ ഫാൻസ് അസോസിയേഷനായി ചിത്രീകരിക്കുമെന്ന് ഭയന്ന് ചിലരൊക്കെ മൗനം പാലിക്കുകയാണ്